हाय फ्रेंड्स अस्सलाम वालेकुम। अब इन रेसीपी वोचा कहूँ अब ए पापाड़ी शुद्ध पशु नई तैयार अब या बोटल पापाड़ नीक अब ईर बोटल मसते पापाड़ी अब पापाड़े मेटा नो पापाड़ पा तुपा मेल पापाड़ जस्टर बोटिले मी अद फ्रीसल फ्रिडिल फ्रीसल तेवक श्रद्धि ഫ്രിഡ്ജിലാണ് എങ്കിൽ പെട്ടെന്ന് പോയി പോകാൻ ചാൻസ് ഉണ്ട്। ഇപ്പോ ഒരു ഒന്നര മാസൊക്കെ വെയിറ്റ് ചെയ്യണം, അപ്പോൾ എന്തായാലും പോയി പോകാൻ ചാൻസ് ഉണ്ട്। അപ്പോൾ നമുക്ക് ഈ എടുത്തു വെച്ച പാൽപ്പട ജസ്റ്റ് നമ്മൾ ഒരു പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്। അപ്പോൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു കട്ടയില അലിഞ്ഞ് ജസ്റ്റ് തീ തിളച്ച് വരുന്ന വരെ എന്ത് ചെയ്യണം, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക। അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്। എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അടുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്। അപ്പോൾ നമ്മൾ വിചാരിച്ച നെയ്യൊന്നും ഈ പാൽപ്പാടയിൽ നിന്ന് ഇറങ്ങിക്കിട്ടില്ല। അപ്പോൾ അതുപോലെ കണ്ടിന്യൂ ഫുൾ ടൈമിങ്ങിന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി। അപ്പം നമ്മളിത് കണ്ട നമ്മളെ നെയ്യൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി നല്ല ചെറുങ്ങ ചെറുങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട്। കണ്ട ഈ ഒരു ലെവലാണ്। ഇപ്പം ഞാൻ കുറച്ചൊന്ന് നോക്കാൻ വൈകിപ്പോയി, അതാ ചെറുങ്ങനെ ഒന്ന് അടുക്കി പിടിച്ചത്। അപ്പം ജസ്റ്റ് ഈ ഒരു പരിവായി അപ്പോൾ ഏകദേശം പാൽപ്പാടിയിൽ നിന്ന് നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്। അപ്പം പാൽപ്പാടിൻ്റെ നിറവും മാറി തുടങ്ങിയിട്ടുണ്ട്। അപ്പം ജസ്റ്റ് ലൈറ്റ് ബ്രൗൺ ആകുമ്പം തന്നെ നമുക്ക് മാറ്റി വെക്കാം। ഈ ഒരു പരുവത്തിലായാൽ തന്നെ നമുക്ക് മാറ്റി വെക്കാം, കുറച്ച് നേരം വൈകിയാൽ തന്നെ ഇത് കറക്കാൻ പാടില്ല। ഈ ലൈറ്റ് ബ്രൗണിൽ തന്നെ നമുക്ക് മാറ്റി വെച്ച് ഇളം ചൂടോടെ എന്ത് ചെയ്യുക, അച്ച് മാറ്റി വെക്കുക। പിന്നെ ഈ ഒരു ബോട്ടിൽ ഈ ഒരു അളവിലാണ് എനിക്ക് പശുവിനെ കിട്ടിയിട്ടുള്ളത്। അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു। അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഏവർക്കും ബൈ ബൈ।